നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത നടത്തിയ അന്വേഷണത്തിൽ കളക്ടർ അരുൺ കെ വിജയനെ പ്രതിരോധത്തിലാക്കി കളക്ടറേറ്റ് ജീവനക്കാരുടെ നിർണായക മൊഴി. കളക്ടറുമായി നവീൻ ബാബു അത്ര നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നില്ല എന്നാണ് ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത്. നവീൻ ബാബു കണ്ണൂരിൽ എഡിഎമ്മായി ജോലിയിൽ പ്രവേശിച്ച ദിവസം അരമണിക്കൂർ വൈകി എത്തിയതിന് കളക്ടർ മെമ്മോ നൽകിയിരുന്നുവെന്നും ജീവനക്കാർ അറിയിച്ചു. അന്ന് മുതൽ ഇന്നുവരെ ഇരുവരും അകൽച്ചയിലായിരുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത്. അവധി നൽകുന്നതിൽ കളക്ടർ സ്വീകരിച്ചിരുന്ന സമീപനവും നവീൻ ബാബുവിന് മാനസിക വിഷമം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു. ഞായറാഴ്ച പോലും ഡ്യൂട്ടി കയറാൻ നിർദ്ദേശിച്ചിരുന്നു. കളക്ടറുമായി സംസാരിക്കാൻ പോലും നവീന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നും ജീവനക്കാരുടെ മൊഴിയിൽ വ്യക്തമാണ്. യാത്രയപ്പ് യോഗത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ നവീൻ ബാബു തന്നെ വന്ന് കണ്ട തനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞുവെന്ന കളക്ടറുടെ വാദങ്ങളെ തള്ളുന്നതാണ് ജീവനക്കാർ റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിന് നൽകിയിരിക്കുന്ന ഈ മൊഴികൾ. കളക്ടറുമായി നവീൻ ബാബുവിന് യാതൊരു ആത്മബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിരുന്നു. കളക്ടർ പറയുന്നത് നുണയാണെന്ന് മഞ്ജുഷ വ്യക്തമാക്കിയിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് ജീവനക്കാരും ഇവരുടെ ബന്ധത്തെക്കുറിച്ച് മൊഴി നൽകിയിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് താൻ എത്തിയത് കളക്ടറുടെ ക്ഷണപ്രകാരമാണെന്നാണ് കേസിൽ അറസ്റ്റിലായ സി പി എം നേതാവ് പി പി ദിവ്യ ആവർത്തിക്കുന്നത്. എന്നാൽ കളക്ടർ ഇത് നിഷേധിച്ചിരുന്നു. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് സി ഐ ടി യു നേതാവ് മലയാളപ്പുഴ മോഹനൻ വ്യക്തമാക്കുകയാണ്. നിലവിലെ അന്വേഷണം തൃപ്തികരമല്ല. പമ്പിനായി അപേക്ഷ നൽകിയ പ്രശാന്തന്റെ പരാതി വ്യാജമാണോ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കണമെന്നും മോഹനൻ ആവശ്യപ്പെട്ടു. എ ഡി എം മരിച്ച ശേഷമാണ് ഇവർ പരാതിക്കകത്ത് ഉണ്ടായത്. അതിലെന്താണ് അന്വേഷണമില്ലാത്തത് എന്നും മോഹനൻ ചോദിച്ചു. പി പി ദിവ്യക്കെതിരായ പാർട്ടി നടപടി വൈകി. എന്നിരുന്നാലും തൃപ്തിയുണ്ട്. പക്ഷേ കേസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല. നവീൻ ബാബുവിന്റേത് ആത്മഹത്യയല്ല, ദിവ്യയ്ക്ക് പിന്നിൽ മറ്റു ആരോഗ്യം ഉണ്ടെന്നാണ് താൻ കരുതുന്നത്. മരണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് കരുതുന്നു. ജോലിയിൽ നിന്നും വിടുതൽ നേടിയ നവീൻ ബാബു തിരികെ ഔദ്യോഗിക വസതിയിലെത്തി ആത്മഹത്യ ചെയ്യുന്നുവെന്ന് വിശ്വസിക്കാൻ ലോജിക്ക് പോലുമില്ല. എ ഡി എമ്മിന്റെ ഡ്രൈവറും സംശയനിഴലിലാണ്. കേസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നും എല്ലാം തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും മലയാളപ്പുഴ മോഹനൻ വ്യക്തമാക്കി.